നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത ജനതാ കർഫ്യൂ രാജ്യത്ത് ആരംഭിച്ചു. രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ജനതാ കർഫ്യൂ. രാജ്യം നിശ്ചലമായ അവസ്ഥയിലാണ്. ജനങ്ങൾ പൂർണ്ണമായും ജനതാ കർഫ്യൂവിന് പിന്തുണ അറിയിക്കുന്നതാണ് തുടക്കത്തിൽ തന്നെ കാണാൻ കഴിയുന്നത്. ജനതാ കർഫ്യൂവിന് സംസ്ഥാന സർക്കാരും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഇന്ന് വീട്ടിലിരിക്കണമെന്നും വീടും പരിസരവും വൃത്തിയാക്കണമെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചിരുന്നു. അവശ്യ സർവീസുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആയിരക്കണക്കിന് വിമാന സർവീസുകളും 3000-ലേറെ ട്രെയിൻ സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. ഗോ എയർ, ഇൻഡിഗോ എന്നീ വിമാന കമ്പനികളാണ് ജനതാ കർഫ്യൂവിന് പിന്തുണ നൽകി 1000-ത്തോളം ആഭ്യന്തര സർവീസുകൾ റദ്ദു ചെയ്തതായി അറിയിച്ചത്. ഞായറാഴ്ചത്തെ 3700 ട്രെയിൻ സർവീസുകളാണ് റെയിൽവേ റദ്ദാക്കിയത്. 2400 പാസഞ്ചർ ട്രെയിനുകളും 1300 എക്സ്പ്രസ് ട്രെയിനുകളുമാണ് റെയിൽവേ റദ്ദാക്കിയത്. ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ ഞായറാഴ്ച രാത്രി 10 വരെ പുറപ്പെടേണ്ട പാസഞ്ചർ എക്സ്പ്രസ് ട്രെയിനുകളൊന്നും സർവീസ് ആരംഭിച്ചിട്ടില്ല. അതേസമയം നേരത്തെ യാത്ര ആരംഭിച്ച ദീർഘദൂര വണ്ടികളുടെ സർവീസ് തടസ്സപ്പെടാതെ ഓടുന്നുണ്ട്. സബർബൻ ട്രെയിനുകൾ കുറഞ്ഞ സർവീസുകൾ മാത്രമായിരിക്കും നടത്തുക. കേരളത്തിൽ കൊച്ചി മെട്രോയും KSRTC ബസ്സുകളും സർവീസ് നടത്തുന്നില്ല. സ്വകാര്യ ബസ്സുകളും നിരത്തിൽ ഇറങ്ങിയിട്ടില്ല. വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുമെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ബേക്കറികൾ എന്നിവയും അടഞ്ഞുകിടക്കുകയാണ്. രാവിലെ 7 മുതൽ രാത്രി 9 വരെ പെട്രോൾ പമ്പുകളും പ്രവർത്തിക്കില്ലെന്ന് പെട്രോളിയം ട്രേഡേഴ്സ് അസോസിയേഷനും പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ആംബുലൻസ് ഉൾപ്പെടെയുള്ള അവശ്യ സർവീസുകൾക്ക് ഇന്ധനം നൽകും. അതേസമയം രാജ്യത്തെ COVID-19 ബാധിതരുടെ എണ്ണം 333 ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 77 പേരിലാണ് രോഗം സ്ഥിരീകരിച്ചത്. വെള്ളിയാഴ്ച 57 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്രയിലും കേരളത്തിലുമാണ്. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളും രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. 13 സംസ്ഥാനങ്ങളിലാണ് പുതിയതായി വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇന്ത്യയിൽ രോഗം സ്ഥിരീകരിച്ചവരിൽ 39 പേർ വിദേശികളാണ്. കൂടുതൽ വാർത്തകൾ അറിയാൻ മണിഞ്ഞ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.